നമ്മൾ ഓർക്കുന്നുണ്ടാവും പ്രേക്ഷകരെല്ലാം പെട്ടിമുടി ദുരന്തഭൂമിയിൽ എല്ലാവരുടെയും കണ്ണ് നനയിച്ച കൂവി എന്ന നായ അത് ഈ നായ മൂന്നാറിലേക്ക് തിരിച്ചു വന്നു ഉടമ പടനിയമ്മയുടെ ആവശ്യം പരിഗണിച്ചാണ് പോലീസ് ഡോഗ് സ്ക്വാഡിന്റെ പരിചരണത്തിലായിരുന്ന നായയെ അവർക്ക് വിട്ടു നൽകിയത് 8 മാസങ്ങൾക്ക് ശേഷമാണ് കൂവി മൂന്നാറിൽ തിരിച്ചു വരുന്നത് സ്വന്തം പ്രിയപ്പെട്ടവളുടെ അരികിൽ നിന്ന് കരഞ്ഞ കുവിയെ എങ്ങനെ മറക്കാനാണ്? പെട്ടിമുടിയിലെ ദുരന്തഭൂമിയിൽ തനിച്ചായ കുവി നീണ്ട ഇടവേളക്ക് ശേഷമാണ് മലകയറിയെത്തിയത്. സ്വന്തം പളനിയമ്മയുടെ വിളികേട്ട്. പെട്ടിമുടി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പളനിയമ്മയ്ക്ക് തന്റെ കൊച്ചുമകളുടെ ഓർമ്മക്കായി അവളുടെ കളിക്കൂട്ടുകാരനെ തിരികെ വേണമെന്ന് DGP അറിയിച്ചിരുന്നു. തുടർന്നാണ് ഡോഗ് സ്ക്വാഡ് പരിശീലനത്തിനായി കൊണ്ടുപോയ കുവിയെ പോലീസ് തിരികെ ഏൽപ്പിച്ചത്. കുവിയെ ചേർത്ത് പിടിക്കാൻ പളനിയമ്മയ്ക്ക് ഒന്നല്ല ഒരു പിടി കാരണങ്ങളുണ്ട്. പട്ടി വേണം ചൊല്ലി ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നോ. അപ്പം പട്ടി കൊടുക്കறதுக்கு அவங்களுக்கு ഇഷ്ടമല്ല, നല്ല ട്രെയിനിങ് കൊടുത്തിருக்கு, നല്ല രാജാ പോലെ இருக்குன்னு DSP சார் சொன்னாங்க. போலீஸ் ஸ்டேஷனுக்கு போயிருந்தேன், வெயிட் எனக்கு வேணும்னு சொல்லினதுக்கு எடுத்து அவங்க கொண்டு வந்து கொடுத்துட்டு போயிருக்காங்க. டாக் ஸ்குவாட் പരിശീലനം ലഭിച്ചതിൽ പിന്നെ കുവിയുടെ രീതികളെല്ലാം മാറി, ഭക്ഷണക്രമത്തിലും മാറ്റമുണ്ട്. പക്ഷേ ഈ വിളി കേട്ടാൽ കുവി ഇങ്ങോടിയെത്തും. ഇരുവരെയും ഒന്നിച്ച് ചേർത്തു പിടിക്കുന്ന ഒരു വികാരമുണ്ട്. ഉറ്റവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടലിന്റെ വിരഹതയാണത്. വിഷ്ണു സുരേഷ്, 24, ഇടുക്കി. എല്ലാവരും നഷ്ടപ്പെട്ടു പോയ ആ മുത്തശ്ശിക്ക് കൂവിയുടെ തിരിച്ചുവരെന്തായാലും ഒരു സന്തോഷം തരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.